വേക്കപ്പ് മീഡിയയിലേക്ക് സ്വാഗതം. അധികാരത്തിലെത്തിയാൽ സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം വീതം ആദ്യ 4 വർഷം പിടിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാമെന്ന മട്ടിൽ ഈ നിർദ്ദേശം വെച്ചത്. പ്രതിഷേധം വ്യാപകമായതോടെ സർവീസ് സംഘടനകളെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനും ശ്രമം തുടങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ ശമ്പളം 6 ദിവസം മാറ്റിവെക്കാനുള്ള LDF സർക്കാർ തീരുമാനത്തെ എതിർത്ത ചെന്നിത്തലയുടെ മനസ്സിലിരുപ്പാണ് ഇപ്പോൾ വ്യക്തമായത്. ലേഖനത്തിൽ പറഞ്ഞത് അത്യാവശ്യമല്ലാത്ത എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും 2023-24 മാറ്റുക, ജനങ്ങളുടെ ദുരിതമകറ്റുന്ന ചിലവുകൾക്ക് പണം കണ്ടെത്തണം, മന്ത്രിമാരും ജീവനക്കാരും സ്വമേധയാ 2023-24 വരെ 15% വരുമാനം നീക്കിവെച്ച് ഇതിൽ പങ്കുവഹിക്കണം, ജീവനക്കാർ സ്വമേധയാ നൽകിയാൽ നന്നായിരിക്കുമെന്നേ താൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ചെന്നിത്തലയുടെ പുതിയ അവകാശവാദം. താൻ എഴുതിയതിനെ വളച്ചൊടിച്ചെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ ചെന്നിത്തല പറയുന്നത്. കവർന്നെടുക്കൽ UDFന്റെ തന്ത്രം. 2002 UDF സർക്കാരാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആദ്യം പിടിച്ചത്. ഒറ്റ ഉത്തരവിലൂടെ 28 ആനുകൂല്യങ്ങൾ കവർന്നു. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ നിയമനിരോധനം വന്നു, പങ്കാളിത്ത പെൻഷനും നടപ്പാക്കി. 1983 1992 2004 വേതന പരിഷ്കരണം അട്ടിമറിച്ചു. നഷ്ടക്കണക്ക് പറഞ്ഞ് സ്കൂളുകളും ഓഫീസുകളും പൂട്ടി. തസ്തിക വെട്ടിക്കുറച്ചു. അന്ന് എതിർത്തത് എന്തുകൊണ്ട്? മന്ത്രിമാരും ജീവനക്കാരും 2023-24 വരെ 15% ശമ്പളം നീക്കിവെച്ച് യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് പറയുന്ന ചെന്നിത്തല 6 ദിവസത്തെ ശമ്പളം താൽക്കാലികമായി മാറ്റിവെക്കുന്നതിനെ എതിർത്തത് എന്തുകൊണ്ടാണ്? സർവകലാശാലകൾ, ക്ഷേമനിധി ബോർഡുകൾ, കമ്പനികൾ, സൊസൈറ്റികൾ എന്നിങ്ങനെയുള്ളവയെ പുനഃസംഘടിപ്പിച്ചും ഏകോപിപ്പിച്ചും 3000 മുതൽ 4000 കോടി രൂപ വരെ പ്രതിവർഷം മിച്ചം വെക്കുന്ന വിദ്യ ഒന്ന് വിശദീകരിക്കാമോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ അമർത്തുക.